എല്ലാവർക്കും പാർവതീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാനൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബിഗിനേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ഫ്രൈഡ് റൈസ് ആണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എന്നിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ്സോളം ബസ്മതി റൈസ് എടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റോളം ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്, കാഷ്യൂനട്ട്, കിസ്മിസ്, അതുപോലെ തന്നെ ബദാം. പിന്നെ നമ്മുടെ സ്പൈസസ് എടുക്കുന്നുണ്ട്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ തക്കോലം. പിന്നെ ഞാൻ കുറച്ച് ഡാർക്ക് സോയ സോസ് എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയ സവാളയാണ്, അത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 1.5 സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പൈനാപ്പിൾ. ഇതൊക്കെ ഓപ്ഷനിലാണ്. പിന്നെ വേണ്ടത് നമുക്ക് ക്യാരറ്റാണ്, ഒരു വലിയ ക്യാരറ്റ് ഞാൻ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ്, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും, പിന്നെ അതുപോലെ പച്ചമുളകും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ഈ ഒരു അരി നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അരഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് അധികമായാലും കുഴപ്പമില്ല, നമ്മൾ ഈ അരി ഊറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് നോക്കിയിട്ട് കുറവാൻ തോന്നുവാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് മുന്നിലോട്ട് നിൽക്കണം, എന്നാലേ നമ്മുടെ ചോറിനകത്ത് പിടിക്കത്തുള്ളൂ. അപ്പോൾ കുറവായിട്ട് ഞാൻ 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരണം. ആ സമയത്താണ് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ അരി വെച്ചിട്ടും ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പം ആ കഴുകി വെച്ചിരിക്കുന്ന അരി വെള്ളം നന്നായിട്ട് തിളച്ചതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 80% നമ്മളിത് കുക്കാക്കി എടുക്കണം. ഈ സമയത്ത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് നെയ്യുടെ ഫ്ലേവർ ഓവറായിട്ട് വേണ്ടാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ 2 നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കണം, ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറ് മതി. കാര്യം ഈ ഉള്ളി ഇരിക്കുന്തോറും വീണ്ടും കുറച്ചും കൂടെ ഡാർക്ക് ആവും, അപ്പം പിന്നെ ഒരു കൈപ്പരസം വരും. അപ്പം നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതേ സെയിം എണ്ണയിൽ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമുക്കൊന്ന് വറുത്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ തന്നിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇത് ഞാനിന്ന് കോരി മാറ്റി വെക്കാം. ഇതൊക്കെ എല്ലാം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതും കൂടെ കോരി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതേ സെയിം എണ്ണയിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എനിക്ക് ചെറിയ വെളുത്തുള്ളി ആണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് നിങ്ങളുടെ റൈസും കൂടെ നോക്കിക്കോണം, വേവുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ റൈസ് ഒന്ന് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് എടുത്ത് പ്രസ് ചെയ്ത് നോക്കുക. കണ്ടോ, ഈ ഒരു പരുവം മതി. ഓവറായിട്ട് കുക്ക് ചെയ്ത് ഉടഞ്ഞു പോകരുത്. ഒരു 80%ഓളം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ബീൻസും സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസിനകത്തൊക്കെ കുറച്ച് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും കൂടെ നൈസായത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം.
ഓവർ ആയിട്ട് വെന്തോടയരുത് നമുക്കിതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി സോയ സോസ് ഇല്ലാതെയും ഈ ഫ്രൈഡ് റൈസ് അടിപൊളിയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത്രയും മതി അപ്പോഴത്തേക്ക് നമ്മുടെ അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്ക് നമ്മുടെ ചോറും കൂടി ഇതിനകത്തോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാണ് ഒരു ഈസി മെത്തേഡ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചോറൊന്നും കുഴഞ്ഞു പോകത്തില്ല ബിഗിനേഴ്സിനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് കുറച്ചും കൂടി ഈസി ഞാനെപ്പോഴും വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് റൈസും കൂടി അതിനകത്ത് ഫ്രൈ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പം ആ ഒരു വീഡിയോ നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം പിന്നെ ഞാൻ ആ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്ന സവോളയും പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഇല്ല പിന്നെ നമ്മുടെ പൈനാപ്പിളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഇത് ഈ റൈസ് ഈ നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഓവറായിട്ട് മിക്സ് ചെയ്ത് കുഴക്കരുത് കാര്യം നമ്മുടെ ചോറൊന്ന് കുഴഞ്ഞു പോകും ഒരു ഫോർക്ക് വെച്ച് എല്ലായിടത്തും മിക്സ് ചെയ്യുക അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത ബെല്ലൈക്കണം അമർത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു